മലയാളികളെ വായിപ്പിക്കാനായി ജീവിതം മാറ്റിവെച്ച വ്യക്തിയാണ് പൊതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ. കേരള ഗ്രന്ഥശാല സംഘത്തിന് തുടക്കമിട്ട അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനമായ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിലൊരു സാംസ്കാരിക നവോത്ഥാനം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിനായി. 19 സംസ്ഥാനമെമ്പാടും വായനാ ദിനമായി ആചരിക്കുന്ന ഈ അവസരത്തിൽ NSSVHSS മുണ്ടത്തിക്കോട് സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ് അവതരിപ്പിക്കുന്ന പുസ്തക പരിചയം. ഞാനിവിടെ വായിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് ഡോക്ടർ APJ അബ്ദുൾ കലാമിൻ്റെ അഗ്നിചിറകുകൾ. ഇത് 1999 പ്രസിദ്ധീകരിച്ചത്. പിന്നീട് ഇത് നിരവധി ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരവും ഔദ്യോഗികവുമായ ഉയർച്ചയുടെയും നിസ്തുലമായ സേവനങ്ങളുടെയും കഥ പറയുന്നതിനോടൊപ്പം നമ്മുടെ രാജ്യത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മിസൈൽ ശക്തിയുടെ തലത്തിലേക്ക് ഉയർത്തുന്നതിനെ കാരണമായ അഗ്നി, പൃഥ്വി തുടങ്ങിയ മിസൈലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം എന്നിവയെക്കുറിച്ചും അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സ് നന്നാവട്ടെ. എൻ്റെ പേര് മിഥുൻ ജാജ് KS. ഞാൻ NSSVHSS മുണ്ടത്തിക്കോട് സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയറാണ്. ഞാൻ ഈ അടുത്ത് വായിച്ച പുസ്തകം പ്രൊഫസർ പൊന്നറ സരസ്വതിയുടെ കർമ്മയോഗിയുടെ കാൽപ്പാടുകൾ എന്നതാണ്. ഇത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ജീവിതമാണ് പ്രതിപാദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബാല്യകാലവും അദ്ദേഹം ലണ്ടനിലേക്ക് വക്കീൽ പഠനത്തിനായി പോയതും ദക്ഷിണാഫ്രിക്കയിലെ ജീവിതവും പിന്നീട് നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് നടത്തിയ സത്യാഗ്രഹങ്ങളെ കുറിച്ചുമെല്ലാമാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. മനസ്സ് നന്നാവട്ടെ. ഞാൻ അഞ്ജന, NSSVHS മുണ്ടത്തിക്കോട് സ്കൂളിലെ NSS വോളണ്ടിയർ ആണ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മുട്ടത്ത് വർക്കിയുടെ പ്രസിദ്ധമായ ചെറുകഥയായ ഒരു കുടയും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകമാണ്. സ്നേഹബന്ധത്തിന്റെ മഹത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു രചനയാണിത്. ദരിദ്രരും അനാഥരുമായ ലില്ലി, ബേബി എന്നീ സഹോദരങ്ങളുടെ ജീവിതമാണ് ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ബാലസാഹിത്യശാഖയിലെ ഒരു ജനപ്രിയമായ കഥയാണിത്. മനസ്സ് നന്നാവട്ടെ. എന്റെ പേര് ലന. ഞാനിവിടെ വായിച്ച പുസ്തകം കയ്യ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഇത് എഴുതിയിട്ടുള്ളത് അമർകാന്ത് ആണ്. ഇതിന് വിവർത്തനം നൽകിയിട്ടുള്ളത് പ്രൊഫസർ PK രവീന്ദ്രനാഥ് ആണ്. അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തായ മോഹൻദാസിന്റെ ഒരു ജീവിത കഥയാണ്. അദ്ദേഹം തന്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ട പല പ്രശ്നങ്ങളും അനുഭവങ്ങളും സംഘർഷങ്ങളും എല്ലാം തന്നെ വളരെ ലളിതമായി അദ്ദേഹം ഈ പുസ്തകത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കോളേജ് തലത്തിലൊക്കെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് താല്പര്യം കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളിലായിരുന്നു. അതുപോലെ തന്നെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അനുഗ്രഹിക്കാനൊക്കെ ആയിരുന്നു കൂടുതൽ താല്പര്യം. എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഊർമിള എന്നൊരു പെൺകുട്ടിയായി പരിചയപ്പെടുന്നത്. ആ പെൺകുട്ടി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തി. പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് ആ പെൺകുട്ടിയെ പിരിയേണ്ടി വന്നു. അത് പലതരം മാനസിക പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി. അതിൽ നിന്ന് തന്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹത്തിന് ഒരുപാട് സമയമെടുത്തു. പിന്നെ തുടർന്നും അദ്ദേഹം തന്റെ രാഷ്ട്രീയ ഭാവിയിലേക്ക് തിരിച്ചു ചെല്ലുകയാണ് ഉണ്ടായത്. ഇതൊരു വായനക്കാരനും ഇഷ്ടപ്പെടുന്ന തരത്തിൽ വളരെ ലളിതമായാണ് അമർകാന്തി പുസ്തകം രചിച്ചിട്ടുള്ളത്. ഞാൻ വായിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പുസ്തകമാണിത്. മനസ്സിലാവട്ടെ. എൻ്റെ പേര് പ്രണവ്. ഞാൻ മുണ്ടത്തിക്കോട് സ്കൂളിലെ NSS വോളണ്ടിയറാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് PC കുട്ടികൃഷ്ണൻ്റെ ഉമ്മാച്ചു എന്ന പ്രസിദ്ധമായ ഒരു നോവലാണ്. ഈ നോവൽ 1954 ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. ഉമ്മാച്ചു എന്ന പെൺകുട്ടിയുടെ ജീവിതാനുഭവങ്ങളാണ് ഈ നോവലിൽ പരാമർശിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഞാൻ വായിച്ച ഒരു ചെറിയ കൃതിയാണ്. പ്രൊഫസർ പൊന്നമ്മ സരസ്വതി എഴുതിയ കർമ്മയോഗിയുടെ കാൽപ്പാടുകൾ. ഇവിടെ കർമ്മയോഗി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് മഹാത്മാവായ ഗാന്ധിജിയെയാണ്. പുതുതലമുറയ്ക്ക് മഹാത്മജിയെ പരിചയപ്പെടുത്താനുള്ള ആഗ്രഹമാണ് ഈ രചനയ്ക്ക് പിന്നിലെ പ്രധാന പ്രേരണ. ഈ കൃതിയിൽ ഗാന്ധിജിയുടെ എല്ലാ ജീവിത സംഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ കൃതിയിൽ കാണാനായി സാധിക്കും. ഗാന്ധിജി ആരായിരുന്നു, എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിത വൈവിധ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഞാൻ ഈയിടെ വായിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൃതിയാണ് കർമ്മയോഗിയുടെ കാൽപ്പാടുകൾ. ആവട്ടെ. ഞാൻ അനില, NSSVHSS മുണ്ടത്തിക്കോട് സ്കൂളിലെ NSS വോളണ്ടിയറാണ്. +2 വിദ്യാർത്ഥിനിയായ പ്രഭിത പ്രകാശ് എഴുതിയ ഇതളുകൾ എന്ന പുസ്തകമാണിത്. തൻ്റെ ജീവിതാനുഭവങ്ങളെ അടിസ്ഥാനമാക്കി എഴുതിയ 36 കവിതകളുടെ സമാഹാരമാണിത്.
വളരെ ലളിതവും വായനക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഈ പുസ്തകം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പുസ്തകം വളരെ പ്രിയപ്പെട്ടതാണ്. മനസ്സന്നാട്ടെ, എൻ്റെ പേര് അർച്ചന. ഞാൻ കൂടുതൽ NSS സ്കൂളിലെ ഒരു NSS വോളണ്ടിയറാണ്. ഞാൻ ഇവിടെ വായിച്ചത് MT തിരക്കഥകൾ എന്ന പുസ്തകമാണ്. വായനക്കാർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട MT വാസുദേവൻ നായരുടെ ഒരു കഥാസംഹാരമാണ് ഈ പുസ്തകം. വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത, എക്കാലവും വായിക്കപ്പെടുന്ന ഒരു പുസ്തകമാണിത്. നിറമാല്യം, കുട്ടിയടത്തി, മുറപ്പെണ്ണ്, ഇരുട്ടിൻ്റെ ആത്മാവ് എന്നിങ്ങനെയുള്ള രസകരമായ വായനക്കാരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന തരത്തിലാണ് ഈ പുസ്തകം MT വാസുദേവൻ നായർ രചിച്ചിട്ടുള്ളത്. മനസ്സിലാവട്ടെ, എൻ്റെ പേര് ഗോപിക. ഞാൻ NSS VHS മുണ്ടത്തുകോട്ട് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. കൂടാതെ ഒരു NSS വോളണ്ടിയർ കൂടിയാണ്. June 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ഞാൻ ഒരു ബുക്ക് വായിക്കാനിടയുണ്ടായി. ആ ബുക്കിൻ്റെ പേരാണ് ഒലിവർ ട്വിസ്റ്റ്. ഇത് എഴുതിയത് ചാൾസ് ഡിക്കൻസ് എന്ന വ്യക്തിയാണ്. ഈ കഥയിൽ പ്രധാനമായും പറയുന്നത് ദാരിദ്ര്യത്തിൻ്റെ ജീവിതാവസ്ഥയെക്കുറിച്ചാണ്. സാമൂഹിക തിന്മയോടുള്ള രോഷവും മാനുഷിക നന്മയോടുള്ള വിശ്വാസവും ഡിക്കൻസിൻ്റെ കൃതികളെ വേറിട്ടതാക്കുന്നു. ദാരിദ്ര്യം എന്ന ജീവിതാവസ്ഥയെ അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ദൈനതയോടെ അവതരിപ്പിക്കുന്ന ഒലിവർ ട്വിസ്റ്റ് ഡിക്കൻസിൻ്റെ ജീവിതവീക്ഷണം പ്രഭ ചൊരിയുന്ന മഹത്തായ രചനയാണ് ഇതിൽ പറയുന്നത്. മനസ്സ് നന്നാവട്ടെ, എൻ്റെ പേര് രമ്യ. ഞാൻ NSS VHS മുണ്ടത്തിക്കോട് സ്കൂളിലെ NSS വോളണ്ടിയറാണ്. ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ബുക്ക് മാധവിക്കുട്ടിയുടെ ചുവന്ന പാവാട എന്ന ഒരു ചെറുകഥയാണ്. ഈ കഥയിൽ പറയുന്നത് മനുഷ്യരിലെ വികാരത്തെക്കുറിച്ചാണ്. ഈ കഥയിൽ 3 കഥാപാത്രങ്ങളാണുള്ളത്. 2 സ്ത്രീ കഥാപാത്രങ്ങളും 1 പുരുഷ കഥാപാത്രവും. മനസ്സ് നന്നാവട്ടെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന ഒരു കൃതിയെ പറ്റിയിട്ടാണ്. ഇതാണ് ബുക്ക്. 1977 രചിക്കപ്പെട്ടിട്ടുള്ള ഈ കൃതിയിൽ അന്നത്തെ കാലത്തുള്ള ബ്രാഹ്മണ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും അവർക്ക് നിഷേധിക്കപ്പെട്ടിട്ടുള്ള അവകാശങ്ങളെപ്പറ്റിയും പിന്നീടുള്ള ദേശീയ തരത്തിലുള്ള സ്വാതന്ത്ര്യ സമരത്തെയുമാണ് ഈ കൃതിയിൽ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാവട്ടെ, ഞാൻ CSC സന്തോഷ്. നമുക്ക് എല്ലാവർക്കും അറിയാം June 19 വായനദിനമാണെന്ന്. വായനദിനത്തോടനുബന്ധിച്ച് ശ്രീ എൻ രാജൻ സാറിൻ്റെ 3 വെടികെട്ടുകാർ എന്ന ഏറെ പ്രസിദ്ധമായ കഥാസംഹാരമാണ് ഞാൻ വായിച്ചത്. 2015 ഇടശ്ശേരി അവാർഡ് ലഭിച്ച ഒരു കഥാസംഹാരം കൂടിയാണിത്. ഇതിൽ പ്രധാന കുറിപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സമകാലിക അവസ്ഥകളെ അനുഭവങ്ങളിലൂടെ തീക്ഷ്ണമായ നിർവചനങ്ങളിലൂടെ നോക്കിക്കാണുന്ന കഥയുടെ സമാഹാരമാണ് ശ്രീ എൻ രാജൻ്റെ 3 വെടിക്കെട്ടുകാർ എന്ന കഥാസംഹാരം. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലൂടെയും അനുഭവത്തിലൂടെയും കടന്നു പോകുന്ന വ്യത്യസ്ത മനുഷ്യരെക്കുറിച്ചുള്ള ജീവിതമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഏവർക്കും വായനാദിനാശംസകളുമായി ഞാൻ നിർത്തുന്നു.